ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവ കൊണ്ടൊരു തരിക്കഞ്ഞിയാണ്. ഇത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: റവ 1 കപ്പ്, സേമിയ 1/2 കപ്പ്, പാല് 2 കപ്പ്, തേങ്ങാപ്പാൽ 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, 10 ഏലക്കായി ചതച്ചത്, മുന്തിരി, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, നെയ്യ് 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 കപ്പ്, വെള്ളം. ഇപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്തെടുക്കാം. അതൊരു ഇളം റോസ് ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. ഒരല്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒരു ഇളം ചുവപ്പ് നിറമാവുന്നത് വരെ നമ്മൾ റവ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അത്യാവശ്യത്തിന് ചുവന്നു വന്നിട്ടുണ്ട്. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇപ്പം പാല് പാർന്ന് കൊടുക്കാം. 2 കപ്പ് പാലാണ് പാർന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യകരമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഒരല്പം ഉപ്പിടുക. ഇത് തിളക്കോളം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുക്കിംഗ് എന്നുള്ളത് വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് ഒന്നിങ്ങ് തിളച്ച് വരാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാല് നമുക്ക് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഏലക്കായ ഇടാം. അത് പിന്നിട്ട് കൊടുക്കാം. ഈ റവ നമുക്കതിലേക്ക് ചേർത്ത് കൊണ്ടിരിക്കാം. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുത്താൽ കട്ട പിടിക്കും. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അല്പമായി ഇട്ട് കൊടുക്കാം. റവ ഇട്ടതിന് ശേഷം സിമ്മിലാണ് ഇത് വേവിക്കാൻ നല്ലത്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഒരു സിമ്മ് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരിക്കലും നിർത്തരുത്. റവയും സേമിയനും നല്ലോണം വേവുന്നതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. വെന്ത് വന്നിട്ടുണ്ട്, സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാല് എന്ന് പറഞ്ഞതിന് ശേഷം ഒന്ന് തിളച്ചു വരുമ്പോഴത്തേന് നമുക്ക് മാറ്റിവെക്കാവുന്നതാണ് അടുപ്പത്തിൽ നിന്ന്. ഈ അണ്ടി മുന്തിരിയും നമുക്കൊന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാൻ ചെറുത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒഴിക്ക് വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം.
മുന്തിരിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നല്ലവണ്ണം ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വഴന്ന് വന്നിട്ടുണ്ട് എന്ന്. നന്നായി വഴന്നതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തരിക്കഞ്ഞിയിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. നമുക്ക് നോമ്പിനും അല്ലാത്തപ്പോഴും എല്ലാ സമയത്തും തരിക്കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണ് തരിക്കഞ്ഞി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ നൽകുക.